ഇന്ന് നടന്ന ആദ്യ വാശിയേറെ കൊൽക്കത്ത ഡെർബി ഇന്ത്യൻ ഫുട്ബോളിന്റെ പകയും വൈരവും വീറും വാശിയും എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുന്ന മത്സരമാണ്. അന്റോണിയോ ലോപ്പസ് ഹബാസ് എന്ന പരിശീലകന്റെ കീഴിലേക്ക് എത്തിയപ്പോൾ ചീറ്റപ്പുലുകളെ പോലെ പോയിന്റ് പട്ടികയിൽ കുതിച്ചുയരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയുടെ തലപ്പത്ത് ഒന്നാം സ്ഥാനത്ത് അഭിരമിച്ചിരിക്കുകയാണ്. യുവാൻ ഫെറാണ്ടോ എന്ന പരിശീലകന്റെ കീഴിൽ മുടന്തി നീങ്ങിയ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് അന്റോണിയോ ലോപ്പസ് ഹബാസ് വന്നതോടുകൂടി ടോപ്പ് ഗിയറിലേക്ക് മാറി അവരുടെ പ്രകടനം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി ട്രഡീഷണൽ ഫുട്ബോൾ കളിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്നത്തെ വിജയം അവർക്ക് അവകാശപ്പെട്ടതാണ് എങ്കിൽ പോലും ഈ പിഴച്ച റഫറിംഗ് സിസ്റ്റം എന്തുകൊണ്ടും ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന്റെ വിജയത്തിന്റെ ശോഭ കെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ജോണി കൊക്കോയെ പോലെയുള്ള താരങ്ങളും ദിമിയും പിന്നെ അവരുടെ കുമ്മിൻസും ലിസ്റ്റൺ ക്ലാസോയും എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആദ്യ പകുതിയിൽ. രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ വളരെ മികച്ച പ്രകടനം ഈസ്റ്റ് ബംഗാൾ ആണ് കാഴ്ചവെച്ചത്. രണ്ടാം പകുതിയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനേക്കാൾ മികച്ച പ്രകടനം ഈസ്റ്റ് ബംഗാൾ കാഴ്ചവെച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ രണ്ടാം പകുതിയിൽ കൊൽക്കത്ത ഡെർബിയുടെ ചൂടും ചൂരും ഒട്ടും ചോരാതെ മുന്നോട്ട് പോയിട്ടും ഇവിടുത്തെ പിഴച്ച റഫറിംഗ് സിസ്റ്റം ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിന് അനുകൂലമായിട്ട് ഈസ്റ്റ് ബംഗാളിനെതിരെ വിസിലൂതുന്ന റഫറിയാണ് നമ്മൾ കണ്ടത്. ഇതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനം വിഷ്ണുവിന്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ പെനാൽറ്റി സ്പോട്ട് കിക്ക് ആണ് നിഷേധിക്കപ്പെട്ടത്. കാരണം എന്നിട്ട് വിഷ്ണുവിന് ഒരു യെല്ലോ കാർഡ് ആക്ടിങ്ങിന്റെ പേരിൽ പെനാൽറ്റി സ്പോട്ടിൽ ഫേക്ക് ഡൈവ് ചെയ്തതിന്റെ പേരിൽ വിഷ്ണുവിന് ഒരു യെല്ലോ കാർഡ് കൊടുത്തു. അതിനെതിരെ പ്രതിഷേധിച്ച് അതായത് ഡഗ്ഔട്ടിനോട് ചേർന്ന് നിന്ന ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകനായിട്ടുള്ള കോസ് കോഡ്രേറ്റ് അവിടെ നടന്നത് കൃത്യമായിട്ടുള്ള ഫൗളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടും ഇവിടുത്തെ റഫറിയും ലൈൻസ്മാനും കണ്ടില്ല എന്ന് പറയുന്നത് എത്ര എത്ര എത്രമാത്രം നിരുത്തരവാദപരമായിട്ടുള്ള എത്രമാത്രം നാണം കെടുത്തുന്ന ഒരു വീഴ്ചയാണ് എന്നുള്ളത് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് വിജയിച്ചു എങ്കിൽ പോലും അങ്ങനെ ഒരു പോയിന്റ് പട്ടികയുടെ തലപ്പത്തെത്തി എങ്കിൽ പോലും ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടാൻ രണ്ടാം പകുതിയിൽ അവിടെ അസാമാന്യമായിട്ടുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റ് രണ്ടാം പകുതിയിൽ വളരെ മികച്ച പ്രകടനം അവർ കാഴ്ചവെച്ചു. ഇന്നത്തെ മത്സരത്തിൽ ബോൾ പൊസിഷൻ കൂടുതൽ ഈസ്റ്റ് ബംഗാളിലായിരുന്നു, പിന്നെ ഏറ്റവും കൂടുതൽ പാസ് കംപ്ലീറ്റ് ചെയ്തത് ഈസ്റ്റ് ബംഗാളായിരുന്നു. പക്ഷേ അവരുടെ പോരാട്ട വീര്യത്തിനെ തൃണവൽക്കരിക്കുന്ന തരത്തിലൊരു പെർഫോമൻസ് ആയിരുന്നു റഫറിയിൽ നിന്നും ഉണ്ടായത്. ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളുകളും മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് നേടി. 27-ാമത്തെ മിനിറ്റിൽ ബോക്സിനുള്ളിൽ എങ്ങനെ അവസരം കാത്തിരിക്കണം, കൃത്യമായിട്ട് റീബൗണ്ടുകൾ എങ്ങനെ പിടിച്ചെടുത്ത് തൊടുക്കണം എന്നറിയാവുന്നത് പോലെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ഗോള് നേടിയത്. ഒരു റീബൗണ്ട് കളക്ട് ചെയ്തിട്ടായിരുന്നു ജേസൺ കുമ്മിൻസ് ആദ്യത്തെ ഗോൾ നേടിയത്. ബോക്സിനുള്ളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെന്ന ലിസ്റ്റൺ ക്ലാസോയിലേക്ക് അടുത്ത ധീമി പാസ് നൽകിയിട്ടാണ് അടുത്ത ഗോൾ നേടിയത്. ആദ്യത്തെ ഗോളിന് വഴിയൊരുക്കിയത് നമ്മുടെ കോക്കോടെ ഒരു ലോങ് പാസ്, അത് അത്യാവശ്യം പൊരിച്ചതിനു ശേഷം സഹല് ദിമിക്ക് നൽകുന്നു. ദിമി അത് ഷോട്ട് എടുക്കാൻ നോക്കുന്നു, അത് ക്രോസ് ബാറിൽ ഇടിച്ചിട്ട് നേരെ നമ്മുടെ ജേസൺ കുമ്മിൻസിലേക്ക് വരുന്നു. കുമ്മിൻസ് അത് ഫിനിഷ് ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ ഗോള്. രണ്ടാമത്തെ ഗോള് ദിമി ബോക്സിനുള്ളിൽ ആരാലും കാണാതെ നിന്ന ലിസ്റ്റൺ ക്ലാസിലേക്ക് പന്ത് മറിച്ചു നൽകുന്നു. അത് ഓഫ് സൈഡ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈസ്റ്റ് ബംഗാളിലെ താരങ്ങൾ എല്ലാവരും ഓഫ് സൈഡിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ റഫറി അത് ഗോളായിട്ട് അവാർഡ് ചെയ്യുകയായിരുന്നു. പിന്നെ അവസാനം, അതായത് ആദ്യ പകുതിയുടെ അവസാനം, ദിമി ഒരു പെനാൽറ്റി സ്പോട്ട് കിക്കിലൂടെ ഗോൾ നേടി. അങ്ങനെ അവർ 3-0 ലീഡ് എടുത്തു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ 52-ാമത്തെ മിനിറ്റിൽ ഈസ്റ്റ് ബംഗാൾ ഗോൾ മടക്കി തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും റഫറി ആ ശ്രമങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് നമ്മൾ.